ശുക്ലംബരതരം വിഷു ശശിവർണം ചുതുർഭുജം പ്രസന്നവദനം ധ്യയ സർവിഘ്നോപാന്തൈ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരവോകാ വിഷജീവരോഗി ഹൃദയം ദക്ഷിണമൂർത്തേ നമ ജന്മാദ്യസ് യോന്യാദരക്ഷാർത്ഥേഷ ബ്രഹ്മ ഹൃദായ ആദ്യ കവയ മുഹ്യസൂദയ തേജോ വരിമൃതാം യഥോയസോ മൃഷ താംശന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി ധർമ്മോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वर सद्यो हृद्यवरुद्येत्रकृतिभि शुश्रूषुभित्तक्षणाद् निगमकल्पतरोर्गलितं फलं शुकमुखादमृद्रवसंयुतं भागवतं रसमालयं मुहुरहो रसिका भुवि भावुगा नारायणं नमस्कृत्य नरञ्जैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेत् കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വൃജപ്രിം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുദം ശ്രീകൃഷ്ണായ വയം താപത്രയവിനാശായ ഹരേ നാരായണ നമുക്ക് ഇനി തുടങ്ങാം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ओम् नमो भगवते भगवदेवासुदेवाय श्रीगुरुभ्यो न एकादश स्कन्दः अध प्रथमोऽध्यायः श्रीभाधरायिवाच कृत्वा दैत्यपदम् कृष्ण स रामो यदि विर्वृदाम् भुवोपदारयद्भारम् जविष्टम् जनयन् कलिम् ये को विदा सुबहु पाण्डुसुदा सपत्नेर्दुर्दूत हेळनगजग्रहणादिविस्तान् കൃത് നിമിതരെതര സമേതാ ഹൃവാൻ നിരഹര ക്ഷിതിവാരമീഷ ഭൂവാരരാജപ്രതിദുർനിരസുതൈസ്വാഹുവിരജിന്റെ അപ്രമേയ മഞ്ഞേ വേനനുഗതോപ്യഗതം ഹി വാരം യാദവുലമഹോവിഷഹ്യമാദപ്പരിഭവോ സേത് കഥി മത് സംശ്രയസവോന്നഹനസ നിത്യം अन्धः कलिम् यदुकुलस्य विदाय वेणुस्तम्बस्य वन्यमिव शान्तिमुभे मिदाम एवम् व्यवसितो राजन् सत्यसङ्कल्पैष शापव्याजेन विप्राणाम् सञ्च ह्रे स्वकुलम् विभो स्वमूर्त्या लोगलावण्यनिर्मुक्त्यालोचनम् नृणाम् गीर्भिस्ता स्मरताम् चित्तम् पदे सानीक्षताम् क्रियाम् आच्छिद्यकीर्तिम् सुश्लोकाम् विधत्ते ह्यञ्जसानुकौ तमोऽनयातरिष्यन्तीत्यगासम् पदमीश्वराम् राज्यो वाचा ब्रह्मण्यानाम् वदान्यानाम् नित्यम् वृद्धोपसेविनाम् विप्रशाप कथम् अभूद्वृष्णीनाम् कृष्णचेतसाम् यन्निमित्त सवैशापो यादृशोऽधिजसत्तमा कथमेकात्मनाम् भेद एतत्सर्वम् वदस्व मे श्रीशिगौ वाच ബിഭ്രദ്കുസലസുന്ദര സേശം കർമാചരൻ ഭുവി സുമംഗളമാ ആസ്ഥയതാമ രമമാണ ഉദാരകീർത്തി സംഹർത്തൈച്ഛദദുലം ശേഷ കർമാണി പുണ്യനിവഹാണു സുമംഗളാ ഗായജ്ജത് കലിമലാഹരാണി കൃത്യ കളാത്മനസായ പിണ്ടാരകും സമഗമൻ മുനിസ്ട

प्रसोष्यन्ति पुत्रकामा किञ्चित् सञ्जनयिष्यति एवम् प्रलब्धा मुनेस्तानूजु कुपिता नृपा जनयिष्यति वो मन्दामुसलम् कुलनाशनम् तच्छ्रुत्वा तेति सन्त्रस्ता विमुच्य सहसोदरम् साम्बस्य ददृशुत्तस्मिन् मुसलम् खल्वयेऽस्मयम् किम् कृतम् मन्दबागे न किम् वदिष्यन्ति नो जना इति विह्वलिदा गेहानादाय मुसलम् ययो तच्छोभनीयसदसी परिम्लानमुग श्रिय राज्ञ आवेदयाञ्चक्रो सर्वयादव सन्निधौ श्रुत्वा मोहम् विप्रशापम् दृष्ट्वा च मुसलम् नृप विस्मिता वयसन्त्रस्ता बभूवुर्ध्वारगौगसाम् तल्शूनयित्वा मुसलम् यदुराजः स आहुव समुद्रसलिले प्रास्येद् प्रास्ये लोहम् चास्यावशेषितम् കശിന് മത്സ്യോല്ലോഹ ചൂർണനി തരളൈതാ ഉഹ്യമാനു വേളാ ലാസൻ കിളേരക മത്സ്യോ ഗൃഹീതോ മത്സ്യേ ജാനൈസഹാ അണവേ തോദരഗതം ലോഹം സ ശല്യേലുബകോകരോ ഭഗവാൻ ജാത സർ ഈശരോഭി തദന്യത ശ്രീകൃഷ്ണ അർപ്പണുധത്തിലെ പ്രഥമസ്കന്ധത്തില് നമ്മള് വായിച്ച് ഒന്ന് അർത്ഥങ്ങളൊക്കെ നോക്കാം ഇതുകുലത്തിലെ ബാലകന്മാരെ മഹർഷിമാരെ കളിയാക്കണതാണ് ഈ അദ്ധ്യായത്തിലെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് പറഞ്ഞു ശ്രീ ബാതരായണി ഉവാച എന്ന് പറഞ്ഞു ആരായി ബാതരായണി ബാതരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാസമഹർഷി അപ്പോൾ വ്യാസമഹർഷിയുടെ പുത്രനാണ് ശുഗൻ ബാതരാണൻ്റെ പുത്രൻ ബാതരായണി അതാണ് ശ്രീ ശ്രീശുഗോവാച എന്ന് പറയുന്നതിന് പകരം ശ്രീ ബാദരായണി ഉവാച എന്ന് പറഞ്ഞു പറഞ്ഞു കൃത്യ ദൈത്യവതം കൃഷ്ണ സ രാമോ യദുഭിർ വൃത ഭൂവോ അവതാരയത് ഭാരം ജവിഷ്ടം ജനയൻ കലിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സരാമ ബലരാമനോട് കൂടിയിട്ട് യദുബി യതുക്കളാൽ വൃത ചുറ്റപ്പെട്ടിരിക്കണം ആ ഭഗവാൻ ദൈത്യപഥം അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ജവിഷ്ടം ഏറ്റവും ശക്തിയും വേഗവുമുള്ള എന്താ കലീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലഹത്തെ ജനയൻ ജനിപ്പിച്ച് ആ ഭൂവി ഭുവ പറഞ്ഞ ഭൂമിയുടെ ഭാരത്തെ അവതാരയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കി എന്താ അവിടെ ഉദ്ദേശിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീശുക്രബ്രഹ്മർഷി പറയുകയാണെങ്കിൽ ഈ പരീക്ഷത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടും യാദവ സൈന്യത്തോടും കൂടിയിട്ട് അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരൊക്കെ സംഹരിച്ചിട്ട് ആ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് എന്താ ഏ കോഹു പാണ്ഡുസുദാസ പത്നേർ ദുർദ്യൂതഹേളന കജഗ്രഹണാതിഭിസ്താൻ കൃത്വാ നിമിത്തം ഇതരേതരതസമേതാൻ ഹത്വാനൃപാൻ നിരഹരത് ക്ഷിതിഭാരമീശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാണ്ഡു സുധ പറഞ്ഞ ആ പാണ്ഡവന്മാർ സുബഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം എന്താണ് അവരെ കോപിപ്പിച്ചു ആരെ കോപിത കോപിക്കപ്പെട്ടു ആരാണ് ചെയ്തത് ഈ ദുർദ്യുത ഹേളന നഗ ഹേളന കജ ഗ്രഹണാധിപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർദ്തം പറഞ്ഞാൽ കള്ളച്ചൂത് ഹേളനം പറഞ്ഞാൽ അപമാനിക്കുക കജഗ്രഹണാധിപി പറഞ്ഞാൽ മുടി പിടിച്ച് വലിക്കുക ഇവിടേക്ക് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ദുര്യോധനാധികൾ കള്ളച്ചൂത് കളിച്ചു പാഞ്ചാലിയുടെ തലമുടി പിടിച്ച് വലിച്ചഴ്ച സഭയിലേക്ക് കൊണ്ടുവന്ന് അപമാനിച്ചു ഇങ്ങനെ കുറേ കാര്യങ്ങൾ നീജപ്രവർത്തികൾ അവർ ചെയ്തപ്പോൾ അതിലൂടെ ആ പാണ്ഡവന്മാർ വളരെയധികം കോപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പാണ്ഡവന്മാരെ കൃത്വ നിമിത്തം ഇതരേ ത ഇതരേ തരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യോന്യം തല്ലുകൂടിപ്പിച്ചിട്ട് സമേതാൻ ഹത്ത് നൃപാൻ നിരഹരത് ക്ഷുദ്ധിഭാരമീശ അപ്പോൾ ആ പാണ്ഡവന്മാരെ നിമിത്തമാക്കിയിട്ട് ഭഗവാൻ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും വന്നു ചേർന്ന ആ രാജാക്കന്മാരെയും പതിനെട്ട് അക്ഷൗഹിണി സൈന്യത്തെയും ഭഗവാൻ എന്താണ് നിരഹരത് വർണ്ണത്തിനെങ്കിലേ നശിപ്പിക്കുക എന്നിട്ട് ക്ഷിതി ഭാരമീശ ക്ഷിതി പറഞ്ഞ ഭൂമി ആ ഭൂമിയുടെ ഭാരത്തെ ആ ഈശ്വരൻ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭൂഭാരരാജപ്രതന യദുഭിർനിരസ്യ ഗുപ്തേർ സ്വബാഹുഭി അചിന്തയത് അപ്രമേയ മഞ്ഞേ വനേർനുഗതോ വി അഗതം ഹിഭാരം യത് യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ എന്ന് പറഞ്ഞു ഭഗവാൻ പറയാണ് ഈ ഭൂഭാര രാജപ്രതന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള രാജപ്രതന ആ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും സ്വബാഹുബി തൻ്റെ കൈകളാൽ കൊണ്ട് എന്താണ് ഗുപ്തൈ പരിപാലിക്കപ്പെടുന്ന യദുബി യതുപി കൊണ്ട് നിരസ്യ ആ നിരസിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ട് അപ്രമേയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാലും അറിയപ്പെടാൻ കഴിയാത്ത ആ വൈഭവത്തോട് കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ അചിന്തയത് വിചാരിച്ചു എന്നാണ് പറഞ്ഞത് എന്താ വിചാരിച്ചത് അവിഷഹ്യം ആ ആരാലും സഹിക്കപ്പെടാൻ കഴിയാത്ത യാദവം യാദവംകുലം ആ യാദവ വംശം ആസ്തി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്താ ഇവിടെ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള അസംഖ്യം ദുഷ്ടന്മാരെ ആ യാദവന്മാരെ കൊണ്ട് ഭഗവാൻ കൊല്ലിപ്പിച്ചു അതിനുശേഷം ഭഗവാൻ ചിന്തിച്ചു ഇപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭൂഭാരം നശിച്ചു എന്നിരുന്നാലും അതാണ് അവനെ പറഞ്ഞ ഭൂമിയുടെ ഭാരഭാരം ഗത അഭിതീർന്നു എന്ന് മറ്റുള്ളവർ നശിച്ചു എന്ന് പറഞ്ഞാലും ഭഗവാൻ വിചാരിച്ചു യാദവം കുലം ആസ്തേ ആ യാദവകുലം ഇപ്പോഴും ഉണ്ടല്ലോ ബാക്കിയുണ്ടല്ലോ അവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത് യാദവകുലം യാദവ യാദവം കുലമഹോസ്തേ ഇനി ആരാലും അവിഷഹ്യമാസ്തേ എന്ന് ആരാലും സഹിക്കപ്പെടുക ആരാലും തോൽപ്പിക്കാൻ പറ്റാത്തതാണ് വംശം ഭഗവാന്റെ അനുഗ്രഹമുള്ള കാരണം കൊണ്ട് പിന്നെന്താ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നൈവാണ്യത പരിഭവോ ഭവ് വിഭവോന്നഹനസ്യ നിത്യം വിഭവോന്നഹനം അന്ധക്കലിം യദുക്കുലി വേണു സ്തംഭ്യ വന്നിമി ശാന്തി ഉപൈമി ധാമ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മത്സം മത് സംശ്രയസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആശ്രയിച്ചും കൊണ്ടും നിത്യം എപ്പോഴും എന്താണ് വിഭവോന്നഹ വിഭവ വിഭവോന്നഹനസ്യ എന്ന് പറഞ്ഞു എന്താച്ച വിഭവോന്നഹനസ്യ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐശ്വര്യം വന്നുകൂടുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഐശ്വര്യം വന്നുകൂടിയപ്പോൾ ആ ഐശ്വര്യം വന്ന് അഹങ്കരിച്ചിരിക്കുന്ന ആര് അസ്യ ഈ യാദവകുലത്തിന് അന്യഥ അന്യരിൽ നിന്ന് കഥഞ്ചിത്ത് അബി ഒരു വിധത്തിലും പരിഭവ പരിഭവം ന ഭവേത് ഉണ്ടാകയില്ല അപ്പം എന്താ ഭഗവാൻ തീരുമാനിച്ച് ഈ വേണു സ്തംഭസ്യ ഈ വേണു എന്ന് പറഞ്ഞെങ്കിൽ മുളങ്കാട് മുളത്തി മുളയുടെ മുളങ്ങാടുണ്ട് വഞ്ഞീം ഇവ എന്ന പോലെ അതായത് മുളങ്കാട്ടിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ യുലസ്യ യതുകുലത്തിൽ അന്തക്കലിയും ആ ഉള്ളിലുണ്ടാകുന്ന കലഹത്തെ തീർത്തിട്ട് അതായത് വിതായ ഉണ്ടാക്കി തീർത്തിട്ട് ശാന്തി ശാന്തിയെ ആ ഉപേമി പ്രാപിക്കൻ പ്രാപി പ്രാപിക്കുന്നേൻ എന്ന് എന്നിട്ട് ധാമ ധാമാച്ച തൻ്റെ സ്വധാമത്തിലേക്ക് പോവാനും ആ തീരുമാനിച്ചു എന്താ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇങ്ങനെ യാദവന്മാർക്ക് ബാക്കിയുണ്ടല്ലോ അവരെ ആർക്കും പരിചയം പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു കാരണം ഭഗവാനെ അവരെ മറ്റാർ വിചാരിച്ചാലും കൊല്ലാൻ സാധിക്കില്ല അപ്പോൾ ആ യാദവന്മാരുടെ ഇടയിൽ തന്നെ കലഹമുണ്ടാക്കിയിട്ട് അവരെ പരസ്പരം തല്ലുകൂടിയിട്ട് സംഹരിപ്പിക്കാം അതിനുശേഷം എന്താ എനിക്ക് ശാന്തിയും ഉപേമിധാമാ എനിക്ക് ആ സ്വന്തം സ്വധാമത്തിലേക്ക് മടങ്ങുകയും ചെയ്യാം എന്ന് ഭഗവാൻ നിസ് നിശ്ചയിച്ചു എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താണ് ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ ഈശ്വര ശാപവ്യാജേന വിപ്രാണംജഹ്രേ സ്വകുലം വിഭൂ എന്ന് പറഞ്ഞു ഈ പരീക്ഷത്തെ ആ സത്യസങ്കൽപ്പനായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ നിശ്ചയിച്ച് അതാണ് ഏവം വ്യവസിത ഈ പരീക്ഷത്തെ ഇങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചു ആര് സത്യസങ്കല്പനായിട്ടുള്ള ഈശ്വരൻ ശാപവ്യാജേന വിപ്രാണം അതായത് ബ്രാഹ്മണശാപം എന്ന വ്യാജേന സംജഹ്രേ ഇല്ലാണ്ടേക്ക് എന്ത് സ്വകുലം വിഭു വിഭു പറഞ്ഞ ഭഗവാൻ ഭഗവാൻ തൻ്റെ സ്വകുലം സംജഹ്രെ നശിപ്പിച്ചു കളഞ്ഞു അതാ പറഞ്ഞത് പറയാണ് പരീക്ഷ മഹാരാജാവേ ആ ഇങ്ങനെ ഭഗവാൻ തീരുമാനിച്ചിട്ട് സത്യസങ്കല്പനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ തീരുമാനിച്ച് ഒരു ബ്രാഹ്മണശാപം നിമിത്തം തൻ്റെ ആ സ്വകുലത്തെ ഭഗവാൻ എന്താ പറഞ്ഞ എന്താ പറയുക അത് ആക്കി തീർത്തു എന്നാണ് പറയണത് പിന്നെന്താ പറയുന്നത് അടുത്ത ലോചനം ചിത്തം പറയാണ് ക്രിയ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനെ പറ്റിയിട്ട് ശിശു ബ്രഹ്മഷി പറയാണ് എന്താ ലോകലാവണ്യ നിർമുക്തിയ അതായത് ലോകത്തിന് സന്തോഷം കൊടുക്കുന്ന ലാവണ്യം കൊടുക്കുന്ന സ്വമൂർത്തിയ തൻ്റെ രൂപത്താൽ നൃണം മനുഷ്യരുടെ ലോചനം നേത്രത്തെയും ഗീർഭി സ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് അവയെ സ്മരതാം സ്മരിക്കുന്നവരുടെ ചിത്തം മനസ്സ് പതേസ്ഥാനീക്ഷതാം ക്രിയ എന്ന് പറഞ്ഞു ഈക്ഷതാം എന്ന് പറഞ്ഞാൽ നോക്കുക ആ കാലടികളെ കൊണ്ട് എന്താ ഇവിടെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോകത്തിലെ സകല സൗന്ദര്യങ്ങളെയും നിഷ്പ്രഭമാക്കി തീർക്കുന്ന സൗന്ദര്യമായിരുന്നു ഭഗവാൻ്റെ അങ്ങനെയുള്ള ഭഗവാന്റെ ശരീര ലാവണ്യം കൊണ്ട് ഭഗവാൻ മനുഷ്യരുടെ കണ്ണുകളെ അപഹരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാലോ ആ ഭഗവാനെ കൊണ്ട് ഭഗവാനെ കണ്ട കണ്ണുകളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആർക്കും തോന്നുന്നില്ല ഭഗവാനെ കണ്ടെ പ്രപഞ്ചത്തിലൊന്നും ആവശ്യമില്ല ഈ ഉപദേശങ്ങളെ കൊണ്ട് ആ ഭഗവാനെ സ്മരിക്കുന്നവരുടെ ചിത്തത്തെയും ഭഗവാൻ ഹരിച്ചിട്ടുണ്ടായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഉപദേശം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേട്ടാൽ ആ പിന്നെ വസ്തുക്കളെ ഒന്നും ഓർമ്മിക്കാൻ ചിത്തത്തിന് തോന്നുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ മഹാരാജനോട് പറയണത് അതുമാത്രമല്ല പതയിസ്ഥാനീക്ഷതാം ക്രിയാ എന്നും പറഞ്ഞു ആ ഭഗവാന്റെ പാതാരിന്ദെ കൊണ്ട് ആ പാതാരിന്ദെ കാണുന്നവരുടെ കർമ്മങ്ങളെയും ഭഗവാൻ അപഹരിച്ചു എന്നാണ് പറഞ്ഞത് എടുത്തു എന്നാണ് പറഞ്ഞത് ഇല്ലാണ്ടേക്ക് അതായത് ആ ഭഗവാൻ പാതാരിന്ദുടെ സൗന്ദര്യം ആ ആസ്വദിക്കുന്ന ആ ഭക്തർ ആ ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ തന്നെയാണ് മറന്നാക്കണോ അങ്ങനെയാണ് ആ പൂതനാമോക്ഷം മുതലായിട്ടുള്ള ഓരോ ലീലകൾ ഭഗവാന്റെ ആ കീർത്തി അതാണ് ആച്ഛിദ്യ കീർത്തി സുശ്ലോകാം വിദദ്ധ ഹ്യഞ്ചസാ നുക്കൗ തമോനയ തമോ അനയ തരിഷ്യന്തി ഇതി അഗാദ് സ്വം പദം ഈശ്വര എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ആ ഭൂതനാമോക്ഷം തൊട്ടിട്ടുള്ള ഓരോരോ ലീലകളിൽ ഭഗവാൻ തൻ്റെ കീർത്തിയെ ലോകം മുഴുക്കെ അതാണ് ശുശ്ലോകം ലോകം മുഴുക്കെ എന്താണ് വ്യാപിപ്പിച്ചു ആ ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ട് കേൾക്കുക കീർത്തിക്കുക സ്മരിക്കുക അതൊക്കെ കൊണ്ട് മനുഷ്യൻ തൻ്റെ ആ മനുഷ്യൻ്റെ അജ്ഞാനം കളയും അജ്ഞാനത്തെ കടന്നുകൊള്ളാം എന്ന് വിശ്വസ് ആ വിശ്വാസം വന്നതുകൊണ്ട് ആ ഭഗവാൻ തൻ്റെ എല്ലാവരും നശിപ്പിച്ചിട്ട് ആ ഭക്തന്മാരെയെല്ലാം അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ തൻ്റെ സ്വപഥമീശ്വര ആ തൻ്റെ പരമമായിട്ടുള്ള ധാർമ ആ ധാമത്തിലേക്ക് ഏ പരിശുദ്ധ മഹാരാജാവേ ഭഗവാൻ പോയി എന്ന് പറഞ്ഞിട്ട് ചുരുക്കിയിട്ട് വാക്കാണ്ട് പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എല്ലാവരെയും കൊന്നു യാദവ വംശത്തിലെല്ലാവരെയും തമ്മിൽ തമ്മിൽ അടി അടിയോടിച്ച് വിപ്രശാപം കൊണ്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞു ആ ശ്ലോ ഈ കാര്യങ്ങളൊക്കെ നാല് ശ്ലോകങ്ങളെ കൊണ്ട് ആര് ശ്രീശുഖ ബ്രഹ്മർഷി ഒതുക്കിയപ്പോ രാജാവിന് രാജാവിന് മതിയായില്ല രാജാവ് പറഞ്ഞു അങ്ങനെയൊന്നും പോരാ ഭഗവാനെ ശ്രീ ശ്രീസുഖ ബ്രഹ്മർഷി പറയൂ എനിക്ക് ഒരു കുറച്ച് കാര്യം കൂടിയാ എനിക്കറിയണം എന്നുണ്ട് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മണ്യാനാം വധാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപ കഥം അഭൂത് വൃഷ്ണീനാം കൃഷ്ണചേതസ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പറ പറച്ചു പറഞ്ഞു നിർത്താം വരട്ടെ ശ്രീശ്രമർശയെ ബ്രഹ്മണ്യാനം എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണഭക്തന്മാരാകും ബ്രാഹ്മണഭക്തന്മാരും വധാന്യാനം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവരും നിത്യം എപ്പോഴും എന്താണ് ഈ വൃദ്ധോപസേവിനം അതായത് വിവരമുള്ളവരെ ആശ്രയിക്കുന്നവരും ഈ മഹത്വക്കളെ സേവിക്കുന്നവരും എന്നർത്ഥം അങ്ങനെയുള്ള വിപ്രശാപകഥം അഭൂത് വൃഷ്ണീ നാം ആ കൃഷ്ണൻ്റെ മന കൃഷ്ണനിൽ മനസ്സ് വയ്ക്കപ്പെട്ടിട്ടുള്ള ആ വൃഷ്ണികൾക്ക് ഇങ്ങനൊരു വിപ്രശാപടേ വിപ്രശാപത്തിൻ്റെ കഥ എങ്ങനെ ഉണ്ടായി എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ് ആര് ചോദിച്ചത് ഈ ത്രിശുഖ്രഹ്മർഷി ഇന്ന് പറയുകയാണെങ്കിൽ നോക്കിയാണ് എൻ നിമിത്ത സ വൈശാപോ യാദൃശ്യോ ദ്വിജസത്തമാ കഥമേകാത്മന ഭേദ ഏതത് സർവം വധസ്വമേ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ഹേ ജശ്രേഷ്ഠ ഹേ ശിശുഗ്രഹ്മർഷേ സാപ ആ ശാ ആ ശാപം എന് നിമിത്ത എന്ത് കാരണത്താലാണ് യാദൃശ ഏതു വിധമായിട്ടുള്ള ശാപം ഏകാത്മാനം ഈ ഒന്നിൽ മാത്രം ഏകമായിട്ടുള്ളതിന് മാത്രം മനസ്സ് വച്ചിരിക്കുന്നവർക്ക് ഭേദബുദ്ധി ഭേദ ഭേദബുദ്ധി എങ്ങനെയുണ്ടായി അതൊക്കെ വധസ്വ എനിക്കായി മേ വധസ്വ എനിക്കായിട്ട് പറയണേ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണശാപം എങ്ങനെയാണ് ആ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരല്ലേ അവർ അവർക്ക് എങ്ങനെയാണ് ബ്രാഹ്മണശാപം കിട്ടിയത് ഈ എല്ലാറ്റിലും സമദർശികളായിട്ടുള്ള ബ്രാഹ്മണർക്ക് എങ്ങനെയാണ് ഭേദബുദ്ധിയുണ്ടായത് അതായത് എങ്ങനെ അവരെ ശപിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രാഹ്മ വിപ്രന്മാരെപ്പോഴും ഭേദബുദ്ധി ഇല്ലാത്തവരാണ് ഏകബുദ്ധിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഭിന്നമായിട്ട് തോന്നിയിട്ട് ആ ജ്ഞാനികളുടെ മനസ്സിൽ ശപിക്കണമെന്ന വിചാരം എങ്ങനെയാണുണ്ടായത് ആ എല്ലാം ഏതത് സർവം വധസ്വമേ അങ്ങനെയുള്ള എല്ലാം അറിഞ്ഞിരിക്കുന്ന ആ അങ്ങ് ബ്രഹ്മർഷി അങ്ങ് പറയണമേ എന്ന് പറഞ്ഞിട്ട് ആണ് ഈ അധ്യാ ഈ അദ്ധ്യായത്തിലെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബ്രഹ്മർഷി അതിനുള്ള ഉത്തരം പറയാണ് എന്തായാലും തൽക്കാലം ഇന്നിപ്പം നിർത്താം കാരണം എന്താ വച്ചാൽ ആശ്രമത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ സമയക്കുറവ് കാലത്താണ് പോയാൽ പിന്നെ വൈകുന്നേരമേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ആ തുടർച്ച ഇല്ലാതെ നമുക്ക് പോവാം എന്തായാലും നാളെ നമുക്ക് ശ്രീശുഖ ബ്രഹ്മർഷി അതിന് പറഞ്ഞു കൊടുത്ത ഉത്തരത്തെ നമുക്ക് പറയാം ഹരിനാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീകൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി